ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പിതാവ് മരണപ്പെടുക, ശൈശവത്തിലെത്തിയപ്പോൾ മാതാവും മരിക്കുക, 8 വയസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട പിതാമഹൻ്റെ വേർപാട്, താരതമ്യേനെ ദരിദ്ര ജീവിതം, ഇത്തരത്തിലുള്ള ദുഃഖാനുഭവങ്ങളുടെ മധ്യത്തിലാണ് ആമിന ബീവിയുടെ പൊന്നുമോൻ വളർന്നു വന്നത്. ചെറുപ്പം മുതൽ തന്നെ അക്കാലത്ത് നടപ്പിലുണ്ടായിരുന്ന ജീവിതക്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഹത്തായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയായിരുന്നു പുണ്യ ഹബീബ്. തൻ്റെ സമപ്രായക്കാരായ ചെറുപ്പക്കാരിലും യുവാക്കളിലും കാണപ്പെട്ടിരുന്ന വൃത്തികേടുകളിലോ ചീത്ത നടപടിക്രമങ്ങളിലോ ആ കുട്ടി ഇടപെട്ടിരുന്നില്ല. ആഡംബരങ്ങളിൽ തീരെ താല്പര്യമില്ലാത്ത പരുക്കൻ ജീവിതത്തോടായിരുന്നു കൂടുതൽ ഇഷ്ടം. തൻ്റെ മാതൃസ്ഥാനവും പിതൃസ്ഥാനവും ഒരുപോലെ വഹിച്ചു പോന്ന അബൂ താലിബിനോട് കുട്ടിക്ക് വലിയ ആദരവായിരുന്നു. ധനികനായിരുന്നില്ലെങ്കിലും തൻ്റെ സഹോദര പുത്രനെ പ്രയാസങ്ങളറിയാതെ എല്ലാ നിലക്കുമുള്ള സഹായങ്ങളും നൽകി അബൂ താലിബ് സംരക്ഷിച്ചു പോന്നു. പുണ്യ ഹബീബ് തൻ്റെ ചെറുപ്രായം മുതൽക്ക് തന്നെ പിതൃവനായ അബൂ താലിബിനെ ജോലി കാര്യങ്ങളിൽ സഹായിച്ചു പോന്നിരുന്നു. മക്കയിലേക്കെത്തുന്ന തീർത്ഥാടകർക്ക് ജലദാനം ചെയ്യുക, അവരെ പരിചരിക്കുക തുടങ്ങിയ അബൂ താലിബ് ചെയ്തു പോന്നിരുന്ന പ്രധാന സേവനങ്ങളിൽ കഴിയുന്നത്ര സഹായം മുഹമ്മദ് എന്ന ആ ബാലനും ചെയ്തുകൊണ്ടിരുന്നു. ബനു സഹദ് ഗോത്രത്തിലെ ഹലീമ ബീവിയോടൊപ്പമുള്ള കാലത്ത് ആടുകളെ മേയ്ക്കാൻ പരിചയിച്ച പ്രവാചകൻ കുറച്ചുകാലം അബൂ താലിബിൻ്റെയും മറ്റ് കുടുംബക്കാരുടെയും ആടുകളെ മേയ്ക്കുന്ന ജോലിയും ചെയ്തിട്ടുണ്ട്. അബൂ താലിബിൻ്റെ കൂടെ 4 വർഷങ്ങൾ പിന്നിട്ടു. അന്ന് അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും പൊന്നോമന പുത്രന് 12 വയസ്സ്. ശാമിലേക്കുള്ള കാഫില പുറപ്പെടാനുള്ള സമയമായി. വർഷത്തിലൊരിക്കൽ അബൂ താലിബും കാഫിലയോടൊപ്പം പോകാറുണ്ട്. പിതൃവ്യനിൽ നിന്നും പിരിഞ്ഞു നിൽക്കാനുള്ള വിഷമം നിമിത്തം ഇപ്രാവശ്യം തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് അബൂ താലിബിനോട് കുട്ടി അപേക്ഷിച്ചു. മരുഭൂമിയിൽ കൂടിയുള്ള ദീർഘയാത്രയാണ്, കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ ഇളം മനസ്സ് വേദനിക്കും, എന്തു ചെയ്യണമെന്നറിയാതെ അബൂ താലിബ് വല്ലാതെ വിഷമിച്ചു. അവസാനം മോനെയും കൂടി കൊണ്ടുപോകാം എന്ന തീരുമാനത്തിലെത്തി അബൂ താലിബ്. കുട്ടി വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ ഷാമിലേക്കുള്ള കാഫില പുറപ്പെട്ടു. അബൂ താലിബ് തൻ്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി. ഈ കച്ചവടയാത്ര മുഹമ്മദ് എന്ന 12 വയസ്സുകാരന് വളരെയധികം പ്രയോജനപ്പെട്ടു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ താലിബ് ആ സ്ഥലത്തെക്കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും. കുട്ടി കേട്ടതെല്ലാം ഓർമ്മയിൽ നിന്നും മായാതെ സൂക്ഷിച്ചു വെക്കുന്നു. സന്തോഷകരമായ യാത്രക്കൊടുവിൽ യാത്രക്കാർ ഷാമിലുള്ള ബുസ്ര എന്ന സ്ഥലത്തെത്തി. അവിടെ ആ കച്ചവട സംഘം വിശ്രമിച്ചു. ആ സമയം ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബുഹൈറ എന്നായിരുന്നു. പൂർവവേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനായിരുന്നു ബുഹൈറ. അതിലെ സൂചനകൾ വെച്ച് നോക്കിയാൽ ഒരു പ്രവാചകൻ ആഗതമാകാൻ സമയമായിരിക്കുന്നു. ആ പ്രവാചകൻ്റെ ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. ബുഹൈറ അബൂ താലിബിനോട് കുട്ടിയെപ്പറ്റി പല കാര്യങ്ങളും ചോദിച്ചു. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ഈ കുട്ടിയിൽ പ്രവാചക ലക്ഷണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. ജൂതന്മാർ ഈ കുട്ടിയെ കാണാൻ ഇടവന്നാൽ അവർ ഉപദ്രവിക്കും. കുട്ടിയെ ശത്രുക്കൾ കാണാൻ ഇടവരാതെ നോക്കണം. അബൂ താലിബ് ഭയന്നുപോയി. പിന്നീടെല്ലാം ധൃതി പിടിച്ചായിരുന്നു. അവർ ഷാമിലെ വ്യാപാര കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ച് വേഗം തന്നെ മക്കയിലേക്ക് മടങ്ങി. അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും മകന് എഴുതുവാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഉമ്മിയ് അഥവാ എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരൻ എന്നാണ് തിരുനബിയെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശേഷിപ്പിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സദ്ഗുണങ്ങളിൽ പുണ്യ ഹബീബ് മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. ആ കുട്ടിയുടെ സത്യസന്ധത, വിശ്വസ്തത, സൽസ്വഭാവം തുടങ്ങിയ ഗുണങ്ങൾ പ്രസിദ്ധമാണ്. ലളിതവും ഹൃദ്യവുമായ പെരുമാറ്റവും പവിത്രമായ സദാചാര ബോധവും അഗതികൾക്കും ആവശ്യക്കാർക്കും ഏത് നിമിഷത്തിലും സഹായം ചെയ്യാനുള്ള സന്നദ്ധതയും കടമ നിർവഹിക്കുന്നതിലുള്ള പ്രതിബദ്ധതയും മറ്റുമുള്ള സ്വഭാവ ഗുണങ്ങൾ മക്കാ നിവാസികളെ ഹടാതെ ആകർഷിച്ചിരുന്നു. മക്കാർക്കൊക്കെ അബ്ദുള്ളയുടെ പുത്രനോട് വലിയ സ്നേഹമാണ്. ഒരു ബഹളത്തിനും പോകാത്ത, ആളുകളെ സഹായിക്കുന്ന, സത്യം മാത്രം പറയുന്ന, വാക്കുപാലിച്ചാൽ വിശ്വസിക്കാവുന്ന, തമാശക്ക് പോലും കളവ് പറയാത്ത കുട്ടി. അതുകൊണ്ട് തന്നെയാണ് മക്കാർ ആ കുട്ടിയെ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് വിളിച്ചിരുന്നത്. ഈ ഗുണവിശേഷണങ്ങൾ കാരണമായി മക്കാർ പിന്നീട് തങ്ങളുടെ പണവും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും കൊണ്ടുവന്ന് അൽ അമീൻ്റെ പക്കൽ അമാനത്ത് വെച്ചിരുന്നു. അൽ അമീന് 15 വയസ്സുള്ളപ്പോൾ മക്കയിൽ ഒരു യുദ്ധമുണ്ടായി. 4 വർഷം നീണ്ടുനിന്ന ഒരു യുദ്ധം. ഖുറൈശികളും കിനാന, ഖൈസ് എന്നീ ഗോത്രങ്ങളും തമ്മിലായിരുന്നു ഈ യുദ്ധം.
കാബയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അടങ്ങുന്ന ഹറം പുണ്യഭൂമിയായി പണ്ടേ കരുതിപ്പോരുന്നതാണ്. അവിടെ വെച്ച് യുദ്ധവും കലഹവും പാടില്ല. പക്ഷേ ശത്രുക്കൾ അവിടെ യുദ്ധക്കളമാക്കി. റജബ്, ദുൽഖാദ്, ദുൽഹിജ്, മുഹറം എന്നീ മാസങ്ങൾ വിശുദ്ധമാണ്. ഈ മാസങ്ങൾ യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണെന്ന് പൗരാണികമായി തന്നെ വിശ്വസിച്ചു വന്നിരുന്നു. എന്നാൽ ഈ യുദ്ധം എല്ലാ പാരമ്പര്യങ്ങളെയും തകർത്തു കളഞ്ഞു. ഹറമിൻ്റെ പരിശുദ്ധിയും മാസങ്ങളുടെ മാന്യതയും കളങ്കപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിനെ ഹർബുൽ ഫിജാർ അഥവാ പരിശുദ്ധമല്ലാത്ത യുദ്ധം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ യുദ്ധത്തിൽ അൽ അമീൻ വഹിച്ച പങ്ക്, യുദ്ധരംഗത്ത് അങ്ങിങ്ങായി പതിക്കുന്ന അസ്ത്രങ്ങൾ പെറുക്കിയെടുത്ത് അബൂ താലിബിനെ ഏൽപ്പിക്കുന്ന ജോലിയായിരുന്നു. അബൂ താലിബായിരുന്നു ഈ യുദ്ധത്തിൽ ബനു ഹാഷിം കുടുംബത്തിൻ്റെ നേതൃത്വം വഹിച്ചത്. ഏറെക്കുറെ ഒരു ദൃക്സാക്ഷിയായിട്ടാണ് അൽ അമീൻ കഴിച്ചുകൂട്ടിയത്. എങ്കിലും അറബികളുടെ യുദ്ധരീതികൾ പഠിച്ചറിയാൻ ഈ യുദ്ധം പുണ്യ ഹബീബിന് അവസരം നൽകിയിരുന്നു. ഈ സമയത്ത് തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. മക്കയുടെ പുറത്തുനിന്ന് വന്ന സബീദ് ഗോത്രക്കാരനായ ഒരാളെ മക്കയിൽ നിന്ന് ആക്രമിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പണവും മറ്റ് വസ്തുക്കളും അപഹരിക്കപ്പെടുകയും ചെയ്തു. മുമ്പൊന്നും മക്കയിലെത്തുന്ന മറ്റ് ദേശക്കാരെ ആരും ആക്രമിച്ചിരുന്നില്ല. ഈ സംഭവം ഖുറൈശികളെ ചിന്തിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം ഖുറൈശി ഗോത്രത്തിലെ ബനു ഹാഷിം, ബനു അസദ്, ബനു തമീം തുടങ്ങിയ കുടുംബക്കാർ ഒത്തുചേർന്ന് ചരിത്ര പ്രധാനമായ ഒരു ഉടമ്പടി ഉണ്ടാക്കി. മക്കയിൽ നിന്നും ആക്രമിക്കപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവർ ആരായിരുന്നാലും മക്കയിൽ അഭയം തേടിയാൽ അവരെ സഹായിക്കണമെന്നായിരുന്നു ഈ ഉടമ്പടിയുടെ കാതൽ. ഹിൽഫുൽ ഫുലൂൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. അബ്ദുല്ലാഹിബിന് ജദ്ഗാൻ എന്നവരുടെ വസതിയിൽ വെച്ച് നടന്ന ഈ ഉടമ്പടിയെപ്പറ്റി പ്രവാചക ലബ്ധിക്കു ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്: ഹിൽഫുൽ ഫുലൂൽ എന്ന പേരിൽ ഉണ്ടാക്കിയ ആ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഞാനും ആ സദസ്സിൽ സന്നിഗ്ധനായിരുന്നു. അതിൽ എനിക്കേറെ സന്തോഷവുമുണ്ട്. അതുപോലൊരു ഉടമ്പടി ഇനിയും ആരെങ്കിലും ഉണ്ടാക്കാൻ മുതിർന്നാൽ ഞാനും അതിനുവേണ്ടി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും.